ഞാൻ ഏഴാം ക്ലാസ്സിലെ എൻ്റെ ഓണ ആഘോഷത്തെ കുറിച്ച് ആലോചിച്ചു നോക്കി. സ്കൂളിലുള്ള എല്ലാ ഓണ പരിപാടികളും ഏഴാം ക്ലാസ്സിൽ നടന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയുണ്ട്. ഓണ പരിപാടികൾ അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളെ കുട്ടികളെ ചേർന്ന് ഒരു നാടകം എഴുതുകയും സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ചെയ്തത്. ആ നാടകത്തിൻ്റെ ഓരോ കഥാപാത്രവും അതിൻ്റെ ഓരോ ഡയലോഗും ഇന്നും എനിക്ക് മനഃപാഠമാണ്. അതിനുശേഷം ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞങ്ങളുടെ ക്ലാസ്സിലെ സുന്ദരിയായ ഒരു പെൺകുട്ടി വന്ന് ചൊല്ലിയിട്ട് പോയ ഒരു കവിത, ആ കവിത മുഴുവൻ എനിക്ക് ഇന്നും മനഃപാഠമാണ്. അങ്ങനെ അന്നത്തെ എല്ലാ പരിപാടികളും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഓണ സന്ദേശത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കി. ഓണ സന്ദേശം പറയാനായിട്ട് വന്നത് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഒരു സാറാണ്. സാറിൻ്റെ പേര് മക്കൻ എന്നായിരുന്നു. സാറ് കുട്ടികളോട് വളരെ സ്നേഹമുള്ള സാറാണ്. അതുകൊണ്ട് തന്നെ സാറിനെ കേൾക്കാതെ ഞങ്ങൾ ചക്രവക്കൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സാറ് ഓണ സന്ദേശം പറയുന്നതിനായിട്ട് വരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഓർക്കുന്നത് സാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. ഇൻ ബിറ്റ്വീൻ സാറ് പറഞ്ഞു യാതൊരു കാര്യങ്ങളും എൻ്റെ മനസ്സിൽ തെളിയുന്നില്ല. ഞാൻ ഉടനെ അടുത്ത ക്ലാസ്സിലേക്ക് പോയി എട്ടാം ക്ലാസ്സിൽ ഓണ സന്ദേശത്തെക്കുറിച്ച് ഓണ പരിപാടിയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാമും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സന്ദേശത്തിന് സന്ദേശം പറയുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നത് ഞങ്ങളുടെ തോമസ് സാറാണ്. തോമസ് സാർ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഓർക്കുന്നത് സ്വാമി തോമസ് സാർ ഇറങ്ങിപ്പോകുന്നതാണ്. ഇൻ ബിറ്റ്വീൻ പറഞ്ഞ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ ഓരോ ക്ലാസ്സും കടന്ന് ഞാൻ ചിന്തിച്ച് നോക്കി. എന്തിന് ഈ ഏറ്റവും അടുത്ത് നടന്ന ഓണാഘോഷത്തെക്കുറിച്ച് പോലും ചിന്തിച്ചു നോക്കി. എനിക്ക് എല്ലാ പരിപാടികളും ഓർമ്മയുണ്ട്. ഓണ സന്ദേശം ഒരക്ഷരം പോലും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പെട്ടെന്ന് വളരെ ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. നമുക്ക് എപ്പോൾ ടെൻഷൻ വന്നാലും ഒരു ഉത്തരം കിട്ടാതെ വന്നാലും നമ്മൾ ആദ്യം പോയി അന്വേഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണ് ആദ്യം അഭയം പ്രാപിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാണ് ദൈവം എന്ന് പലരുടെ മനസ്സിൽ ഉത്തരം തെളിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പലപ്പോഴും അതിന് മുന്നേ നമ്മൾ പോകുന്നത് ഗൂഗിളിലാണ്. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും അല്ലേ. നമ്മളെല്ലാവരും ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എസ്പെഷ്യലി നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമോ ഒരു വയ്യായ്ക വന്നാൽ നമുക്കിവിടെ ജി പി ആക്സസ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓടി സിസ്റ്റം പോയി ഗൂഗിളിൽ കൊടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. ഗൂഗിൾ ഉടനെ തന്നെ മാരകമായിട്ടുള്ള രണ്ടാസുഖങ്ങളുടെ പേര് നമുക്ക് കാണിച്ചു തന്നിട്ട് പറയും മോനെ നീ തീർന്നാട്ട് വരുന്നു എന്ന് പറയും. അപ്പോൾ ഇതേ രീതി ഞാനും എന്തായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഓണ സന്ദേശം. എന്തുകൊണ്ടോ എനിക്ക് ആദ്യം കയറി വന്നത് എഫ് ഒ സിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ ഓണ സന്ദേശമാണ്. അത് ഞാൻ എടുത്തു നോക്കി. അപ്പം തന്നെ ഞാൻ അടച്ചു വെച്ചു. മറ്റൊന്നും കൊണ്ടല്ല, ഗംഭീരമായിട്ടുള്ള സന്ദേശങ്ങളാണ് ഇവിടെ നൽകപ്പെട്ട് കഴിഞ്ഞത്. അതിൻ്റെ പരിസരത്തൊന്നും എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലായതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അടച്ചു വെച്ചു. ഞാൻ വീണ്ടും പറഞ്ഞു അടച്ചു. ഞാൻ ആലോചിച്ചു എല്ലാ പരിപാടിയും എനിക്ക് ഓർമ്മയുണ്ട്, ഓണ സന്ദേശം മാത്രം ഓർമ്മയില്ല. അതെന്തുകൊണ്ടാണെന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ പണ്ണുകൾ അടച്ചിരുന്നു. കുറച്ച് നേരം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് ഒരു ഓണ സന്ദേശം ഓർമ്മയില്ലാത്തതെന്ന് ചോദിച്ചാൽ, എനിക്ക് എട്ടോ പത്തോ വയസ്സുള്ളപ്പോൾ ഓരോ തവണയും ഓരോ ഓണ പരിപാടിക്കും ഞാൻ സ്റ്റേജിൻ്റെ മുന്നിൽ വളരെ കൗതുകത്തോടെ പോയിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ പാടാൻ കൊതിച്ചിരുന്ന ആ പാട്ട് അല്ലെങ്കിൽ ആ ഡാൻസ് എപ്പോൾ വരും, അല്ലെങ്കിൽ ആ മിമിക്രി പ്രോഗ്രാം എപ്പോൾ വരും, ഓണാൻ്റെ എപ്പോൾ വരും, ആ നാടകം എപ്പോൾ വരും എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. കുട്ടിയായിരുന്ന എൻ്റെ മനസ്സിലേക്ക് വലിയ വലിയ സന്ദേശങ്ങളൊന്നും ഉൾക്കൊള്ളാനുള്ള മനക്കരുതില്ലായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു നോക്കി മുതിർന്നതിന് ശേഷം എന്ത് സംഭവിച്ചിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മുതിർന്നതിന് ശേഷം എന്ന് പറയുമ്പോൾ ശാരീരികമായി മാത്രമേ ഞാൻ വളർന്നുള്ളൂ, എൻ്റെ മനസ്സിൽ പെടും അവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ഇന്നും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ചേട്ടന്മാരുടെ ആ ഡാൻസ് പ്രോഗ്രാം ഇന്നുണ്ടോ എന്ന് വരുമോ, നമ്മുടെ ചേച്ചിമാരുടെ സ്കെച്ച് ഇന്നിവിടെയുണ്ടോ, നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം എപ്പോൾ വരും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇന്ന് ഓണം ആഘോഷിക്കാനായിട്ട് നമ്മളെല്ലാവരും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ ഭൂരിഭാഗം പേരുടെയും മനസ്സിലൂടെ പോകുന്നത് ഈ ഒരു ചിന്ത തന്നെയായിരിക്കാം. ഇവിടുത്തെ ഈ ഉത്പാദനം മറ്റൊന്നുമല്ല, നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ ആ കൊച്ചുകുട്ടിയെ, ആ കൗതുകമുള്ള കുട്ടിയെ ഇപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനാവുന്ന കാര്യം. അതുകൊണ്ടാണ് എല്ലാ കുട്ടികളും നമ്മൾ ആടാനും പാടാനും പാട്ട് കാണാനും വിഭിന്നത്തിലാണ് മിമിക്രി കാണാനും നാടകം കാണാനും നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നത്. ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ആഘോഷങ്ങളുടെയും ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, പരസ്പരം സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, ഐക്യപ്പെടുക, ഒരുപോലെ മനുഷ്യനെ കാണുക എന്നുള്ളൊരു സന്ദേശമാണ്. ഈ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നെങ്കിൽ മറ്റൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. നമ്മുടെ മനസ്സിലെ ആ കൊച്ചുകുട്ടിയെ ഒന്നും കാത്തു സൂക്ഷിച്ചാൽ മാത്രം മതി. നമ്മൾ കുട്ടികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം കാണാൻ കഴിയുന്നത് നമുക്ക് അവിടെയാണ്. പങ്കുവയ്ക്കൽ കാണാൻ കഴിയുന്ന അവിടെയാണ്. കാരണം അവരുടെ വയറിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നാളത്തേക്ക് ശ്രദ്ധിച്ചു വയ്ക്കാൻ അവരുടെ അറിഞ്ഞുകൂടാ. അവിടെ അവരുടെ കയ്യിൽ ജാതിയോ മതമോ വർണ്ണമോ ഇല്ല, അവരെല്ലാവരും ഒരുപോലെയാണ്. നമ്മുടെ മനസ്സിൽ വലിയ വേലിക്കെട്ടുകൾ വരുന്നത് നമ്മൾ മുതിർന്നു കഴിയുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇന്ന് ഈ ഓണ ദിവസം എനിക്ക് വലിയ സന്ദേശങ്ങളൊന്നും നിങ്ങൾക്ക് തരാനില്ല. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ ഈ കൊച്ചു ഗ്രൂപ്പിൽ ഇനിയും വേനൽ വരും, ശിശിരം വരും, ശരത്കാലം വരും, വസന്തം വരും.
അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ചുറ്റും ആപ്പിൾ മരങ്ങളും മുന്തിരിയും തളിരിയും പൂക്കുകയും ഒക്കെ ചെയ്യും. ഓണം വരും, കഴിഞ്ഞു പോകും, ഓരോ ഓണാഘോഷം നമ്മൾ കൊണ്ടാടും. ഒപ്പം നമുക്കെല്ലാം പ്രായമാകും, നമ്മുടെ മുടികളിൽ നരയ്ക്കും, ഒരുപക്ഷെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങിയേക്കാം. അപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആ കുട്ടിയെ ഇന്ന് നമ്മൾ കൗതുകത്തോടെ കാത്തുസൂക്ഷിക്കുന്നത് പോലെ നമുക്ക് എത്ര പ്രായമായാലും ആ കുട്ടിയെ കാത്തുസൂക്ഷിക്കാൻ നമുക്കെല്ലാം അപ്പോസിയിലെ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാം സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് പരസ്പരം കൂട്ടുകൂടാം, സ്നേഹിക്കാം, പങ്കുവയ്ക്കാം, പരസ്പരം പ്രോത്സാഹിപ്പിക്കാം. ഇന്ന് തന്നെ നമുക്കൊരു മാവേലി നാളായിട്ട് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ക്യാപ്റ്റന്റെ അഭാവത്തിൽ വൈസ് ക്യാപ്റ്റൻ ആണെങ്കിലും മതി. ഡെന്നി വരുന്നുണ്ട്, ഓക്കെ.
പെട്ടെന്ന് തന്നെ എല്ലാ ഫാദേഴ്സിന്റെ ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി വരിക. സ്റ്റേജിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാം. പപ്പൻ എവിടെയാണ്? എല്ലോ ഫാദേഴ്സിന്റെ പപ്പൻ എവിടെയാണ്? കുറച്ച് കുട്ടികൾക്ക് മുൻപിൽ ഇരിക്കാന്നാണ്, വേറെ ഫോട്ടോ എടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ